നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് മാവിലും വേര് കിളിപ്പിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ മൂവാണ്ടൻ മാവാണ് കേട്ടോ, നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു മൂവാണ്ടൻ മാവാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കുരു ഇട്ട് കിളിപ്പിക്കുന്ന മാവിൻ്റെ തൈകൾ വളർന്ന് വലുതായിട്ട് കായ പിടിക്കാൻ കുറേ കാലം എടുക്കും, ഒരു ഏകദേശം ഒരു 5 വർഷങ്ങളിലെടുക്കും അല്ലെങ്കിൽ അതിൽ കൂടുതലെടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കായ്ച്ച മാവിൽ ഇതുപോലെ എയർ ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ, പതിവെക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതുണ്ടാവും, കായ ഉണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടത് നല്ല ഒരു കായ്ച്ച മാവ് ആദ്യം തിരഞ്ഞെടുക്കുക, നല്ല അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശക്തിയുള്ളതുമായിട്ടുള്ള ഒരു മാവ് തിരഞ്ഞെടുക്കുക. കായ്ച്ച മാവ് ആയിരിക്കണം. നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു കത്തിയാണ് വേണ്ടത്. ഈ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ വേണ്ട ഇത് കണ്ടോ, ഇവിടെ ആണെങ്കിൽ ഒരു ഏകദേശം 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഇതേപോലെ ഒരു ഇവിടെ ഒരു കട്ട് ചെയ്യുക, ഇവിടെ ഒരു കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫുള്ള് തൊലിയും റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഫുള്ള് ഒരു തുള്ളി തൊലി പോലും ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തരുത്, നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് സക്സസ് റേറ്റ് കുറയും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ഹോർമോണാണ് ഇതിനുള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഓമയ്ക്കാണ്, ഓമയ്ക്കാൻ ഇതുപോലെ ഇഷ്ടംപോലെ കറയുണ്ട്. ഓമയ്ക്കാൻ ചുമ്മാ ഒന്ന് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറ വരും കണ്ടോ, കറ ഉണ്ടായി വരുന്നുണ്ടോ. ഈ കറ നമ്മളെടുത്ത് ഇതിനങ്ങ് തേക്കുക. അപ്പോൾ ഈ കറ എടുത്തിട്ട് നമ്മൾ ഈ മുറി മുറി മുറിഞ്ഞ ഭാഗത്ത് നല്ല രീതിയിൽ അങ്ങ് തേക്കുക. അപ്പോൾ ഇത് നല്ല സക്സ് അടിപൊളിയായിട്ട് നമുക്ക് റൂട്ട് എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റൂട്ടിങ് ഹോർമോൺ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ആ അതായാലും നമുക്ക് മതി. അല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല്, ഇതുപോലെ കറ്റാർവാഴ ഇതാണ്, കറ്റാർവാഴയുടെ ഈ ജെല്ലുണ്ടല്ലോ, ഈ ജെല്ല് നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം. പക്ഷേ പപ്പായയുടെ ഇത് നല്ലതായിട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, വേരുണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു പാലിൻ്റെ കവറാണ് കേട്ടോ. പാലിൻ്റെ കവറിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് പറഞ്ഞാൽ മേൽമണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് ഒരു കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് നല്ല ഒരു പുട്ടിൻ്റെ ആ പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മൾ വെള്ളമോടെ ഒഴിച്ചിട്ട് നമ്മൾ ചെയ്തേക്കാണ് ഇത്. ഈ കവറിൽ എടുത്തു. ഈ കവർ എടുത്തിട്ട് ശേഷം നമ്മൾ ഇതേപോലെ നല്ല ഇതെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു കട്ട് കൊടുത്തു, ഇവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തു. ഈ കട്ട് കൊടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്ത ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ കെട്ടുകയാണ്. നമ്മളിത് ഇവിടെ വെച്ചിട്ട് നമ്മളിത് കയറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കയർ ജസ്റ്റ് ആദ്യം ഒന്ന് അടിയിൽ ഈ മാ ഈ കൊമ്പിൻ്റെ അടിയിൽ നിന്ന് പതുക്കെ ഒന്ന് കെട്ടുക. അപ്പോൾ കെട്ടിക്കൊണ്ടിട്ട് ഈ ഇത് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെക്കുക. ഉണ്ടോ, ഇത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് കെട്ടി വെച്ചിട്ട് ഉണ്ടോ, ഇങ്ങനെ അങ്ങ് കെട്ടി നിർത്തി. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ഇത്. എന്നിട്ട് നമ്മുടെ ഈ ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കയർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കെട്ടി നിർത്തുക. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ നല്ല കെട്ടി നിർത്തുക. ഏകദേശം 1 മാസം ആകുമ്പോഴത്തേനും ഇതിൽ പതുക്കെ വേരുകൾ വരാൻ തുടങ്ങും. നമ്മൾ ആ മുറിഞ്ഞ ഭാഗത്തു നിന്ന് മുറി വന്ന ഭാഗത്തു നിന്ന് വേരുകൾ വരാൻ തുടങ്ങും. അതായത് ഈ വേര് ഫുള്ളായിട്ട് ഈ മണ്ണിലങ്ങ് വ്യാപിക്കും. പിന്നെ വേരിന് കുറച്ചുകൂടെ കനം വരുമ്പോഴത്തേനും നമ്മൾ ഈ അടിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെടിച്ചട്ടികളിലോ അതേപോലെ തന്നെ തറയിലോ നമുക്ക് പോട്ടി മിക്സറെല്ലാം നിറച്ചിട്ട് നടാവുന്നതാണ്. അപ്പോൾ എളുപ്പം ആർക്കും ചെയ്യാത്തൊരു സംഭവമാണിത്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.